ക്രിസ്ത്യൻ ടൈംസ് ന്യൂസ് അറ്റ് ഗ്ലാൻസ് ബുള്ളറ്റിൻ. കൊറോണ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമ്പോൾ ഭൂഗർഭസഭ ഉദയം ചെയ്യുന്നതിനായി ബിഷപ്പ് ഷ്നീഡർ. കൊറോണ വൈറസ് നിയന്ത്രണങ്ങളുടെ പേരിൽ വിവിധ സർക്കാരുകൾ സഭയുടെ മേൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് രഹസ്യസഭയ്ക്ക് പിറവിയെടുക്കാൻ വഴിയൊരുക്കുകയാണെന്ന് പ്രമുഖ ദൈവശാസ്ത്ര പണ്ഡിതനും ഖസാക്കിസ്ഥാനിലെ അസ്താന അതിരൂപതയുടെ സഹായം എത്രാനുമായ അത്താനേഷ്യസ് സ്നീഡർ. ഈ രഹസ്യസഭയെ ആഗോള കത്തോലിക്ക സഭ ശുദ്ധീകരിക്കാനുള്ള ഒരു ഉപകരണമായി ദൈവം മാറ്റുമെന്നും പ്രതീക്ഷയുണ്ടെന്നും അഭിമുഖത്തിൽ ബിഷപ്പ് സ്നീഡർ പങ്കുവച്ചു. മെഴുകുതിരി പ്രാർത്ഥനയും അനുദിന ജപമാലയർപ്പണവുമായി ന്യൂസിലൻഡിലെ മലയാളി യുവജനങ്ങൾ. കൊറോണ വൈറസ് വ്യാപനത്തിൽ നിന്ന് ലോകം മുഴുവൻ വിടുതൽ യാചിച്ചുകൊണ്ട് ന്യൂസിലൻഡിലെ മലയാളി യുവജനങ്ങളുടെ നേതൃത്വത്തിൽ മെഴുകുതിരി പ്രാർത്ഥനയും അനുദിന ജപമാലയർപ്പണവും. സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് ന്യൂസിലൻഡ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് ബിഷപ്പ് ബോസ്കോ പുത്തൂർ, ഫാദർ ജോർജ് അരീക്കൽ, ഫാദർ ബിനു, ഫാദർ മജീഷ്, ഫാദർ ടോണി കട്ടക്കയം, ഫാദർ തോമസ് എന്നിവർ നേതൃത്വം നൽകി. കൊറോണ അമേരിക്കൻ ജനതയുടെ ദൈവവിശ്വാസം വർദ്ധിപ്പിച്ചു. സർവേ ഫലങ്ങൾ പുറത്ത്. ലോകത്ത് ഏറ്റവും കൂടുതൽ കൊറോണ രോഗികളുമായി പോരാടുന്നതിനിടയിൽ അമേരിക്കക്കാരുടെ ദൈവവിശ്വാസം വർദ്ധിക്കുന്നുവെന്ന വെളിപ്പെടുത്തലുമായി സർവേ ഫലങ്ങൾ പുറത്ത്. അമേരിക്കൻ ജനതയിലെ 1/4 വിഭാഗം കൊറോണ പകർച്ചവ്യാധി കാലത്ത് തങ്ങളുടെ ദൈവവിശ്വാസം വർദ്ധിച്ചുവെന്ന് സമ്മതിച്ചതായാണ് ഇക്കഴിഞ്ഞ 30 April പ്യൂ റിസർച്ച് സെന്റർ പുറത്തുവിട്ട സർവേ ഫലത്തിൽ പറയുന്നത്. മാർ ആനിക്കുഴിക്കാട്ടിലിന്റെ പൊതുദർശനവും സംസ്കാരവും സുരക്ഷാ പ്രോട്ടോകോൾ നിയന്ത്രണങ്ങൾ പാലിച്ച് ബിഷപ്പ് മാർ മാത്യു ആനിക്കുഴിക്കാട്ടിലിന്റെ ഭൗതിക ശരീരത്തിന്റെ പൊതുദർശനവും സംസ്കാരവും COVID-19 സുരക്ഷാ പ്രോട്ടോകോൾ നിയന്ത്രണങ്ങൾ പാലിച്ചു നടത്താൻ ജില്ലാ കളക്ടർ എച്ച് ദിനേശിന്റെ തീരുമാനം. ജില്ലയിൽ ഉച്ചയ്ക്ക് 1 മുതൽ അടിമാലിയിൽ നിന്നും ആരംഭിച്ച് 5 ഉച്ചയ്ക്ക് ശേഷം 2:30 വാഴത്തോപ്പിൽ അവസാനിക്കുന്ന സ്ഥലങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഹ്വാനവുമായി ഫ്രാൻസിസ് പാപ്പ. മഹാമാരിയെ അഭിമുഖീകരിക്കുന്ന ലോകരാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഹ്വാനവുമായി പാപ്പ. കാസ സാന്താമാർത്തയിൽ അർപ്പിച്ച ദിവ്യബലിയിൽ ഈ നിയോഗവുമായി പാപ്പ പ്രാർത്ഥിച്ചു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്ന ഹാഷ്ടാഗോടുകൂടി ട്വിറ്ററിലും പാപ്പ പ്രാർത്ഥന ആഹ്വാനം നടത്തി. സ്വന്തം ജനങ്ങളുടെ സംരക്ഷണ ചുമതലയുള്ള ഭരണാധികാരികൾക്ക് കർത്താവ് കരുത്തേകുന്നതിനും പ്രതിസന്ധികളുടെ അവസരത്തിൽ ജനനന്മയെ കരുതി ഏറെ ഐക്യത്തിൽ വർത്തിക്കണമെന്നും സംഘർഷമല്ല ഐക്യമാണ് മഹത്തരമെന്നും അവർ മനസ്സിലാക്കുന്നതിനും വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്നാണ് പാപ്പ ട്വിറ്ററിൽ കുറിച്ചത്. ഈ മാസം അവസാനത്തോടെ ഇറ്റലിയിൽ പൊതുവിശുദ്ധ കുർബാന പുനരാരംഭിച്ചേക്കും. ഏകദേശം 2 ലോക്ഡൌണിന് ശേഷം ഇറ്റലിയുടെ വാതിലുകൾ പാതി തുറക്കുന്നു. കൊറോണ ബാധിച്ച് ഇപ്പോഴും 300-400 ഇടയിൽ മരണവും ഏകദേശം 2,000 വ്യക്തികൾക്ക് പുതിയതായി രോഗം രേഖപ്പെടുത്തുമ്പോഴും തിങ്കളാഴ്ച ഇൻഡസ്ട്രിയൽ മേഖലയിൽ ജോലി ചെയ്യുന്ന 40 വ്യക്തികൾ വീണ്ടും ജോലികളിൽ തിരിച്ചു കയറുമ്പോഴും ഭയത്തിന്റെ നിഴലുകൾ ഓരോ കണ്ണിലും നിഴലിക്കുന്നുണ്ട്. ഈ മാസം അവസാനത്തോടെ നിരവധി നിബന്ധനകളോടുകൂടി പെന്തക്കോസ്ത് തിരുനാളിന് മുൻപ് ഓരോ ഇടവകകളും വിശ്വാസികളെ ഉൾപ്പെടുത്തി വിശുദ്ധ കുർബാന അർപ്പിക്കുവാനുള്ള അനുവാദം ഇന്ന് ഗവൺമെന്റിൽ നിന്ന് ലഭിച്ചതായി ഇറ്റാലിയൻ ബിഷപ്സ് കോൺഫറൻസിന്റെ പ്രതിനിധി അറിയിച്ചു. തീയതി നിശ്ചയിച്ചിട്ടില്ല. കൊറോണ കാലത്ത് തിരുത്തൽ നിർദ്ദേശിച്ച കൗമാരക്കാരനെ നേരിട്ട് വിളിച്ച് ഫ്രാൻസിസ് പാപ്പ. കൊറോണ കാലത്ത് ദിവ്യബലി മധ്യേ സമാധാനം ആശംസിക്കാൻ പാപ്പ മറ്റുള്ളവരെ ക്ഷണിക്കുന്നത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടി ആൻഡ്രിയ എന്ന കൗമാരക്കാരൻ എഴുതിയ കത്തിന് പാപ്പയുടെ പ്രതികരണം. പാപ്പയ്ക്ക് ലഭിച്ച നിർദ്ദേശവും അതിന് പാപ്പ നൽകിയ ശ്രദ്ധേയമായ പ്രതികരണവും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നോർത്തേൺ ഇറ്റലിയിലെ കരാവാഗിയോയിൽ കഴിയുന്ന ആൻഡ്രിയ എന്ന ഓട്ടിസം ബാധിച്ച ബാലൻ അയച്ച കത്തിനാണ് പാപ്പ നേരിട്ട് വിളിച്ച് സ്നേഹത്തോടെയുള്ള മറുപടി നൽകിയിരിക്കുന്നത്. സന്യാസ ഏകാന്തവാസത്തിന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ വാസ്തവ വിരുദ്ധം. മാർ ജേക്കബ് മുരുകൻ. സന്യാസ ഏകാന്തവാസത്തിന് ആഗ്രഹമുണ്ടെന്നും എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്നും പാലാരൂപത സഹായമെത്രാൻ മാർ ജേക്കബ് മുരുകൻ. സോഷ്യൽ മീഡിയയിലൂടെയും ഏതാനും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും സന്യാസവാസത്തിന് വത്തിക്കാൻ അനുമതി നൽകിയെന്ന പ്രചരണം ശക്തമായ പശ്ചാത്തലത്തിലാണ് ബിഷപ്പ് വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സ്വകാര്യ സ്വത്തവകാശം സമ്പൂർണമോ വ്യവസ്ഥാതീതമോ അല്ല. പോൾ ആറാമൻ മാർപാപ്പ. ക്രിസ്ത്യൻ ടൈംസ്, തിരുവനന്തപുരം.